കളികൾ നമ്മൾ കേട്ടിട്ടില്ലേ, കണക്കിലെ കളികൾ. ശരിക്കും നമ്മൾ കളിച്ച് രസിച്ച് അങ്ങനെ വേണമെന്നില്ല അങ്ങനെ പഠിക്കാൻ കഴിയുന്ന നമ്മുടെ ഇന്ത്യയിലെ കുറച്ച് നല്ല കോളേജുകൾ, കുറച്ച് നല്ല എൻട്രൻസ് എക്സാമുകളൊക്കെ ഇപ്പം ഇന്റേൺഷിപ്പ് ഒക്കെ ഉള്ളത് കൊണ്ട് കുറച്ചും കൂടി ഈസിയാണ്. വളരെ നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ആണ്. ശരിക്കും ഈ ഒരു പ്രൊഫഷൻ വളരെ ജെൻഡർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ആണോ, എങ്ങനെയാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലൊക്കെ എങ്ങനെയാണ്? ഞാനൊക്കെ എം എസ് ഡബ്ല്യൂ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു പേപ്പർ ആയിരുന്നല്ലോ, അപ്പം അത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഡ്രൈ ആയിട്ടാണ് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. ശരിക്കും ലോ സ്റ്റുഡൻസിന് ലോ വളരെ ഡ്രൈ ആയിട്ടുള്ളൊരു സിലബസ് ആണോ, അതോ നമുക്ക് എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണോ? നിങ്ങൾ പഠിക്കാനുണ്ടായിരുന്നപ്പം ആ ലോ എന്ന് പറഞ്ഞ് ബേസിക്കലി ഒരു ലോ ഒന്ന് മാത്രമാണോ? മറ്റെല്ലാ സബ്ജക്റ്റുകളും പോലെ തന്നെ ഇപ്പൊ നമ്മള് കണക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് കണക്ക് ഇഷ്ടമില്ലാത്ത പിള്ളേരുണ്ട്, ഇംഗ്ലീഷ് തീരെ ഇഷ്ടമില്ലാത്ത പിള്ളേരുണ്ട്, ഹിന്ദി ഒട്ടും ഇഷ്ടമില്ലാത്ത പിള്ളേരുണ്ട്, മലയാളം കണ്ടെടുത്ത കണ്ടുവിടാത്ത പിള്ളേരുണ്ട്, നമ്മുടെ മദർ ടങ് ആണെങ്കിൽ കൂടി ഹിസ്റ്ററി, എക്കണോമിക്സ്, ബയോളജി, ഫിസിക്സ് ഒക്കെ പല. നമ്മളിപ്പോ ഓരോന്നിനെ കുറിച്ച് എടുത്ത് ആലോചിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എന്തും പഠിച്ചിട്ട് അവർ പഠിച്ചിരുന്നു എന്ന് വിചാരിച്ചത്. പക്ഷേ ഒരു കാര്യം ആലോചിക്കണം, നമ്മള് ഇൻട്രസ്റ്റഡ് ആയിട്ട് കണക്കിലെ കളികൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ, കണക്കിലെ കളികൾ. ശരിക്കും നമ്മൾ കളിച്ച് രസിച്ച് അങ്ങനെ വേണം നമ്മളെല്ലാം പഠിക്കാനായിട്ട്. അങ്ങനെ ആവുമ്പോൾ നമ്മൾ പഠിക്കുന്നതെന്ന് അറിയില്ല, നമ്മളിങ്ങനെ ലേൺ ചെയ്ത് പോവാം. അതുപോലെ തന്നെ വേണം ലോയും പഠിക്കാൻ, ഇൻട്രസ്റ്റഡ് ആയിട്ട് അത് നമ്മൾ തന്നെ കണ്ടെത്തണം. ഇതിനകത്തിന്റെ അങ്ങനെ ഇതിനെ ഇൻട്രസ്റ്റ് ആക്കി മാറ്റാം, ഏത് ഭാഗത്തൂടെ എങ്ങനെ അത് അങ്ങനെ ഇൻട്രസ്റ്റഡ് ആയി പഠിച്ചു കഴിഞ്ഞാലോ. എനിക്ക് ബോറായിട്ട് തോന്നിയിട്ടേ ഇല്ല, ഞാൻ എപ്പോഴും എനിക്ക് പഠിക്കാൻ ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ്. ഭയങ്കര രസം, നല്ല രസകരമാണ് ശരിക്കും ലോ എന്ന് പറഞ്ഞാൽ. വളരെ നമ്മള് ഒരു കടലിലേക്ക് ഇങ്ങനെ ചാടി, നമ്മൾ തൊട്ടടുത്തുള്ള ഒരു തോടാണെന്ന് വിചാരിച്ച് കടലിലേക്ക് ചാടി പോയി പോയി പോയാലും നമ്മളിങ്ങനെ അതിന് കര കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെയാ. അത്രയും വാസ്റ്റും വൈഡും ആയിട്ടുള്ളൊരു ഏരിയയാണ്, പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എസ്പെഷ്യലി എന്താ ജഡ്ജ്മെന്റ്സ് ഒക്കെ നമ്മൾ വായിച്ച് തുടങ്ങണം. നമ്മൾ ഓരോ ലോ പഠിക്കുന്ന സമയത്ത് അതുമായി കണക്റ്റഡ് ആയിട്ടുള്ള നിലവിലുള്ള ഇഷ്യൂസ് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആകുന്നത്. അതൊക്കെ ഇഷ്യൂസ് കറന്റ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ ഇഷ്യൂസ് എടുത്ത് വെച്ച് നോക്കുമ്പോൾ അതിനകത്ത് ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് വരുന്നത്, അതിൽ നിലവിലുള്ള എന്തൊക്കെ ജഡ്ജ്മെന്റ്സ് ആണ് ഉള്ളത്, ഏതൊക്കെ ലോകളാണ് ഉള്ളത് എന്നൊക്കെ ഓർത്ത് അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു പോയാൽ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആണ്. അത് ഡ്രൈ ആയിട്ട് നമുക്ക് തോന്നുന്നു, നമുക്ക് അതിന് അതിന്റെ ആ ഇൻട്രസ്റ്റിംഗ് രീതിയിൽ നമ്മൾ പഠിക്കാത്തതുകൊണ്ട് എല്ലാ കാര്യവും അതുപോലെയാണ്. ഇപ്പൊ നമ്മള് എം സി എ ആയാലും മറ്റൊരു ഡിഗ്രി സബ്ജക്റ്റിൽ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കണം. അതിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എങ്ങനെ പഠിപ്പിക്കാം എന്നുള്ളൊരു കലയാണ് ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. പലപ്പോഴും നമ്മൾ ഒരേ സബ്ജക്റ്റ് തന്നെ വ്യത്യസ്തം ആയിട്ടുള്ള ടീച്ചേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് തോന്നും. കാരണം അവരുടെ ആ ഒരു സ്റ്റൈൽ ഓഫ് ടീച്ചിങ് വേ ഓഫ് ടീച്ചിങ് സ്നേഹിക്കുക. നല്ലോണം സ്നേഹിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അതിനെ ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഉറക്കത്തിലൊക്കെ നമ്മുടെ സ്വപ്നം ഇതാണ് മനസ്സിലായി. ഉറങ്ങിക്കിടക്കുമ്പോഴും അതിങ്ങനെ ആ സ്വപ്നത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മളത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിരുന്ന് നമ്മളത് വായിക്കുന്ന ആ ഒരു ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അതൊക്കെ ആ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തിനേയും നമ്മൾ അറിയാതെ സ്നേഹിച്ചു. അത് അപ്പം അങ്ങനെ പഠിക്കാൻ കഴിയുന്ന നമ്മുടെ ഇന്ത്യയിലെ കുറച്ച് നല്ല കോളേജുകള്, കുറച്ച് നല്ല എൻട്രൻസ് എക്സാമുകളൊക്കെ നിർദ്ദേശിച്ചു. ഇപ്പോഴത്തെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ എന്താ പറയാ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള പല എൻട്രൻസ് എക്സാമുകൾ എന്ന് പറയുന്നത് ക്ലാറ്റ്, കോമൺ ലോ എൻട്രൻസ്, പിന്നെ അതല്ലാതെ ഓൾ ഇന്ത്യ എൻട്രൻസ് ടെസ്റ്റ്, ഐലറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ഫോമിലാണോ നിങ്ങൾ കേട്ടിരിക്കുന്നത് എനിക്ക് അറിയില്ല. ഓൾ ഇന്ത്യ എൻട്രൻസ്, ഓൾ ഇന്ത്യ ലോ എൻട്രൻസ് ടെസ്റ്റ്, അതല്ല എൽസാറ്റ് ഉണ്ട്, പിന്നെ ലോ സ്കൂൾ അഡ്മിഷൻ ടെസ്റ്റ്. ഇപ്പൊ ക്ലാറ്റില് മെയിൻ ആയിട്ട് നമ്മുടെ നാഷണൽ ലോ സ്കൂളുകൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ഇന്ത്യയില് ഓൾമോസ്റ്റ് 23 ലോ സ്കൂളുകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ബേസിക്കലി അവർ സ്റ്റാർട്ട് ചെയ്തപ്പോ ഒരു 4 ലോ സ്കൂളുകളായിരുന്നു ഉണ്ടായിരുന്നത്, ബാംഗ്ലൂർ, ഹൈദരാബാദ്, കൊൽക്കത്ത, ഭോപ്പാൽ. അങ്ങനെ അതിനുശേഷം അവരിപ്പോ ഓരോരോ സ്റ്റേറ്റുകൾ സ്റ്റാർട്ട് ചെയ്ത് ഇനിയിപ്പോ 5-6 സ്റ്റേറ്റുകളിൽ മാത്രമേ ഇല്ലാത്തുള്ളൂ നാഷണൽ ലോ സ്കൂൾ. നാഷണൽ സ്കൂൾ ലോ സ്കൂളുകൾ നല്ലോണം നന്നായി ഒരു പ്രൊഫഷണൽ രീതിയിൽ നന്നായി പഠിപ്പിക്കുന്ന ഇന്ത്യയിലെ 1 of the number 1 എന്ന് നമുക്ക് പറയാം അങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അത് ക്ലാറ്റ് ആണെന്ന് തോന്നുന്നു അവരുടെ എൻട്രൻസ് എക്സാമിനേഷൻസ്.
അപ്പം അത് എല്ലാ വർഷവും നടത്താറുണ്ട് എക്സാമുകൾ. പിന്നെ അത് അതുപോലെ തന്നെ വളരെ നല്ലൊരു ലോ കോളേജ് ആണ്, അല്ലെങ്കിൽ ലോ പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി. ലോകത്തിലെ തന്നെ വളരെയധികം എന്താ പറയാ, ഞാൻ ഒരു 240-250 റാങ്കിലൊക്കെ വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അത് വളരെയധികം നല്ല നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്, അതുപോലെ വേൾഡ് വൈഡ് നല്ല പേരുമുള്ള യൂണിവേഴ്സിറ്റികളാണ്. അതുപോലെ നാഷണൽ ലോ സ്കൂളുകളും ഇപ്പം നല്ല പേരുകളുള്ള യൂണിവേഴ്സിറ്റികളാണ്. പിന്നെ നമുക്കിപ്പം കേരളത്തിലേക്ക് വരാണെങ്കിൽ ഗവൺമെന്റ് ലോ കോളേജസുകളുണ്ട്. എല്ലാം തന്നെ ഇപ്പം നന്നായി പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന, ഇപ്പം ഈ പറഞ്ഞ കുറച്ചും കൂടിയൊക്കെ എന്താ പറയാ, ഈ ഇന്റേൺഷിപ്പുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇൻ ബിറ്റ്വീൻ, എന്താണ് ഏത് മേഖലയാണ് നമുക്ക് നല്ലത്. കാരണം ഇപ്പൊ അവരെ ഈ ഇന്റേൺഷിപ്പിന് വിടുന്ന സമയത്ത് ട്രയൽ ബേസിൽ തന്നെ വിടാറുണ്ട്, ഹൈക്കോടതിയിലേക്ക് സുപ്രീം കോടതിയിലേക്കൊക്കെ വിടാറുണ്ട്. അതേപോലെ കൊമേഴ്ഷ്യൽ, അപ്പൊ അവർക്ക് ഈ എല്ലാ മേഖലകളെയും കുറിച്ച് അറിയാനൊക്കെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതല്ലാതെ തന്നെയും ഉണ്ട് കേരളത്തിൽ ഒരു അഞ്ചാറ് വേറെ ലോ കോളേജസ് ഉള്ളതുകൊണ്ട്. ഈ കേരളത്തിൽ ഗവൺമെന്റ് ലോ കോളേജസ് ഒക്കെ കേരള എൻട്രൻസ് സംതിങ് അങ്ങനെ എന്തൊരു പേരിലാണ് അറിയപ്പെടുന്നത്, കേരള എൻട്രൻസ് അങ്ങനെ സംതിങ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കൺട്രോളർ ഓഫ് എക്സാമിനേഷന്റെ കീഴിലാണ് വരുന്നത്. എല്ലാ വർഷവും ഈ പറഞ്ഞ പോലൊരു ജൂൺ ജൂലൈ മാസങ്ങളിലാണെന്ന് തോന്നുന്നു അതിന്റെയും. നമ്മുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ഈ പറഞ്ഞ പ്രീ ഡിഗ്രിയുടെ റിസൾട്ട് വന്നാൽ ഒരു വിത്തിൻ ഒരു 1 മന്തിനുള്ളിൽ അത് ക്വാളിഫോർ ചെയ്യും. അപ്പൊ ഇവിടെയൊക്കെ ബേസിക്കലി ഈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാല്, കുറെ കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ, കുറെ മറ്റൊരുപാട് ഓപ്പർച്യൂണിറ്റികളെ കുറിച്ച് അറിയുന്ന ആളുകൾ കുട്ടികൾക്ക് അതൊക്കെ വിശദീകരിച്ചു കൊടുക്കും, അതൊക്കെ അറ്റൈൻ ചെയ്യാനായിട്ടുള്ള ഒരു ഒരു വേ ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് അതിന്റെ വ്യത്യാസം. പക്ഷെ ബേസിക്കലി പഠിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഏതൊക്കെ മേഖല നന്നായി റീഡ് ചെയ്യുക, കഴിയുന്ന പഠിക്കുന്ന സമയത്ത് ഒരുപാട് ജഡ്ജ്മെന്റ്സുകൾ വായിക്കുക. ഓരോ നമ്മൾ ഓരോ സെക്ഷൻ, ഇപ്പം ഐ പി സിയിലെ ആദ്യത്തെ സെക്ഷൻ മുതൽ വായിച്ചു നോക്കുമ്പോൾ ആ സെക്ഷനിൽ വരുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു കേസിലോ എങ്കിലും വായിക്കുക. അത് വായിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് മറ്റു പലതും വായിക്കാനായിട്ട് തോന്നും. അത് പലതരത്തിൽ നമ്മളെ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഒരു തരത്തിൽ ഉപകാരപ്പെടും. രണ്ട്, ലോയെ കുറിച്ചുള്ള സ്വല്പം കൂടി വൈഡ് ആയിട്ടുള്ള ഒരു കൺസേൺ നമുക്ക് കിട്ടും. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ്. നമ്മൾ കേരളത്തിലൊക്കെ ജനിച്ച് വളർന്നിരുന്നാലും എഡ്യൂക്കേഷനിലൊക്കെ ഭയങ്കര എന്താ പറയുക നല്ല നിലയിലൊക്കെ ആണെങ്കിലും നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിനകത്ത് വളരെ ബാക്ക് ആവും. നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ യൂസ് ചെയ്യാറില്ലാത്തത് കൊണ്ടാണ്, കാരണം ഒരു ഫോറിൻ ലാംഗ്വേജ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മദർ ടങ് അല്ല, നമുക്ക് അതിനെ കുറിച്ച് എഴുതാനും വായിക്കാനും ഒക്കെ അറിയാമെങ്കിലും നമ്മൾ പറഞ്ഞ് ശീലമില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് അതിനകത്ത് ആഴത്തിലുള്ള നോളജ് ഉണ്ടാവണമെന്നില്ല. പിന്നെ അപ്പൊ അത് വായിക്കുമ്പോൾ അത്തരത്തിലുള്ള പല രീതിയിലുള്ള ഗുണം കിട്ടണം. അങ്ങനെയൊക്കെ പഠിച്ചു തുടങ്ങുക. എവിടെ പഠിച്ചു എന്നുള്ളത് അക്കാഡമിക്കിൽ പറഞ്ഞാൽ നമുക്ക് ആദ്യത്തെ അപ്പോയിന്റ്മെന്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ പലപ്പോഴും പലരും കണ്ടിട്ടുണ്ട് ഏതിലോ ഏത് കോളേജിൽ പഠിച്ച കുട്ടികളാണ്, കാരണം കുറേ കൂടി ഡിസിപ്ലിൻഡ് ആയിരിക്കും എന്നുള്ള ഒരു ഉദ്ദേശമാണ് അതിന്റെ പുറമേ ഉള്ളത് എന്നുവരെങ്കിലും. പക്ഷെ ഈ നോളജ് നമ്മുടെ ഇത് അതിലൊന്നും അത് ഇതൊന്നുമില്ല. എവിടെ പഠിച്ചാലും നമുക്ക് വിചാരിച്ചാൽ നമ്മൾ അതിനകത്ത് എന്താ പറയാ അത്ര എത്രമാത്രം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടിയിരിക്കും, ഒരു സംശയമില്ല. അതുപോലെ തന്നെ പഠിച്ചു കഴിഞ്ഞ ശേഷം ഒരാളുടെ കീഴിൽ പ്രാക്ടീസ് ചെയ്യണമെന്ന് പൊതുവായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പം ആ പ്രാക്ടീഷണറെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? ചോയ്സ് ആണോ അതോ ഏതെങ്കിലും എക്സാമോ എങ്ങനെയാണ് അത് നിശ്ചയിക്കപ്പെടുന്നത്? അല്ല, അത് എക്സാം ഒന്നുമല്ല. അത് ഈ പറഞ്ഞതുപോലെ ഇപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഇപ്പം ഇന്റേൺഷിപ്പ് ഒക്കെ ഉള്ളത് കൊണ്ട് കുറച്ചും കൂടി ഈസിയാണ്. കാരണം നമ്മൾ ഈ പഠിച്ച ഒരു 3 വർഷമോ 5 വർഷമോ പഠിക്കുമ്പോഴത്തേക്കും 3 വർഷമാണെങ്കിൽ ചുരുങ്ങിയതൊരു 6-7 ഇന്റേൺഷിപ്പ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ടാവും. അതേപോലെ ഒരു 10 വർഷത്തെ കോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെ പോയാലും, അല്ല 5 വർഷത്തെ കോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെ പോയാലും ഒരു 10 തവണയെങ്കിലും നമ്മൾ 10 ആളുകളുടെ അടുത്തെങ്കിലും ഇന്റേൺഷിപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അത്രയധികം ആളുകളെ തന്നെ പരിചയമുണ്ട്. അപ്പൊ അവരുടെ കീഴിലേക്ക് തന്നെ പ്രാക്ടീസ് അത് നല്ലതാണെന്ന് തോന്നിയാൽ നമുക്ക് അവരുടെ കീഴിലേക്ക് തന്നെ അവിടെ നന്നായിട്ട് നമുക്ക് പെർഫോം ചെയ്തിട്ടുണ്ട്, കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ അവിടുത്തെ കുഴപ്പമൊക്കെ ഉണ്ടാക്കി വന്ന ഒരാൾ അങ്ങോട്ടേക്ക് അടുപ്പിക്കില്ല. അല്ലെങ്കിൽ അവിടെ തന്നെ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ടാവും മറ്റു പല ആൾക്കാർ. ഇപ്പം സുപ്രീം കോടതിയിൽ ഇന്റേൺഷിപ്പിന് വരുന്ന കുട്ടികൾ അവിടെ തന്നെ ഒരുപാട് ആളുകളെ പരിചയപ്പെടുന്നു. ഒരു സീനിയർ അടുത്ത് വർക്ക് ചെയ്ത ആളാണെങ്കിൽ ആ സീനിയർ അടുത്ത് ബ്രീഫ് ചെയ്യാൻ വരുന്ന ഒരുപാട് അഡ്വക്കേറ്റ് റെക്കോർഡുകൾ പരിചയപ്പെടും, അല്ലാതെ ഒരുപാട് ലോയേഴ്സിനെ പരിചയപ്പെടും. അതിൽ ആരൊക്കെയാണ് നല്ലത്, ആർക്കൊക്കെയാണ് ഒരുപാട് മാറ്റേഴ്സ് ഉള്ളത്, വിഭിന്നങ്ങളായ ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഇവിടെ. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഒക്കെ ഉണ്ടാവും, നമുക്ക് ആ സബ്ജക്റ്റുകളെ കുറിച്ചൊക്കെ പഠിക്കാൻ കഴിയും. നമ്മുടെ ഈ പ്രാക്ടീസ് ചെയ്യുന്ന പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ
ഇനിഷ്യൽ ടൈമിലെ പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മൾ ലേൺ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ വിവിധ തരത്തിൽ ഇപ്പൊ കുറച്ച് നാൾ ഈ പറഞ്ഞതുപോലെ അഡ്വക്കേറ്റ് റെക്കോർഡിന്റെ കീഴിലോ അതിനുശേഷം ഏതെങ്കിലും ഡെസിഗ്നേറ്റഡ് സീനിയേഴ്സിന്റെ കീഴിലോ അഡ്വക്കേറ്റ് റെക്കോർഡിന്റെ അടുത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള സീനിയേഴ്സിന്റെ അടുത്ത് നമുക്ക് ബ്രീഫ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതൊക്കെ സീനിയേഴ്സ് ഏതൊക്കെ തരത്തിലാണ്, ആരൊക്കെയാണ് നന്നായി പഠിക്കുന്ന സീനിയേഴ്സ്, പഠിച്ച് കൂടുതലായിട്ട് റിസർച്ച് നടത്തുന്ന സീനിയേഴ്സ്, അപ്പൊ അവരുടെ അടുത്ത് പഠിച്ചാൽ എന്താവണം, അവരുടെ ആർഗ്യുമെന്റ് സ്റ്റൈൽ, അവരത് മാത്രം പ്രിപ്പയർ ചെയ്തിട്ട് പോകുന്ന ആളുകളാണ്. അപ്പം നമ്മൾ അതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതല്ല. അതിപ്പം ഒരു ഇൻബോർഡ് ക്വാളിറ്റി ആയിട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നിട്ട് ആർഗ്യു ചെയ്യണ ആളുകളുടെ അടുത്ത് നിന്ന് നമുക്ക് ചിലപ്പോൾ ഒന്നും പഠിക്കാൻ പറ്റില്ല. അവരുടെ പെർഫോമൻസ് മാത്രം നമുക്ക് പഠിക്കുന്നു, അവർ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, എങ്ങനെ അതുമായി ബന്ധപ്പെട്ട് റിസർച്ച് വർക്കുകൾ നടത്തുന്നു എന്നൊന്നും ചിലപ്പോൾ പഠിക്കാൻ പറ്റണമെന്നില്ല. ഇതൊക്കെ പിന്നെ കുറെ റെക്കമെൻഡേഷൻ വഴി നമ്മുടെ ഇപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾ ത്രൂ ഫാമിലി ഇതിലുള്ള ബന്ധങ്ങളുടെ ഒക്കെ നമുക്ക് അറിയാം, ഒരു നല്ല സീനിയറെ അറിയാം, അയാളുടെ ഡയറക്റ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ പോകും. പലപ്പോഴും ഇപ്പം ഇമെയിൽ കമ്മ്യൂണിക്കേഷനിലൊക്കെ നമ്മൾ ബയോഡേറ്റ ആയി നമ്മൾ ഇന്ന ആളാണെന്നൊക്കെ പറയാം. പലപ്പോഴും ഇപ്പോഴൊക്കെ ഒരുപാട് ആക്സസബിൾ ആണ്, പല ആൾക്കാരും ഇത് നോക്കിയിട്ടും റിവ്യൂരൊക്കെ വിളിക്കാറുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലെങ്കിൽ കിട്ടും, അങ്ങനെയൊക്കെ നമ്മൾ ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു ജഡ്ജായി മാറുന്നത്? മുൻസിഫ് മജിസ്ട്രേറ്റ് അടക്കമുള്ള ഒരു ജഡ്ജസ് ആണ് കേട്ടോ. മുൻസിഫ് മജിസ്ട്രേറ്റ്, ഡിസ്ട്രിക്ട് ജഡ്ജ്, ഹൈക്കോടതി ജഡ്ജ്, സുപ്രീം കോടതി ജഡ്ജ്, ഇതൊക്കെയാണ് നമ്മുടെ ഒരു ചെറിയതായിട്ട് പറഞ്ഞാൽ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു കാര്യം. മുൻസിഫ് മജിസ്ട്രേറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് മുൻസിഫ് മജിസ്ട്രേറ്റ് ഏറ്റവും താഴെയുള്ള കോടതിയാണ് നമ്മുടെ. അതിന്റെ ഒരു ക്രോണോളജിക്കൽ ഈ എന്താ പറയാ ഒരു ഡയഗ്രാം നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും താഴെയുള്ള കോടതി, ഏറ്റവും ടോപ്പിലുള്ള കോടതി സുപ്രീം കോടതി. ജൂറിസ്ഡിക്ഷനും ഒക്കെ വെച്ച് നമ്മൾ മുൻസിഫ് മജിസ്ട്രേറ്റിലേക്ക് ഡയറക്റ്റ് LLB പാസ്സായാൽ വിത്തൗട്ട് എനി എക്സ്പീരിയൻസ്, ഈവൻ ഒരു റിസൾട്ട് വന്നതിന് പിറ്റേ ദിവസം ഒരു ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്താൽ പോലും നമുക്ക് അപ്ലൈ ചെയ്യാം. ഒരു എക്സ്പീരിയൻസ് ആവശ്യമില്ല മുൻസിഫ് മജിസ്ട്രേറ്റിന്റെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ. 35 വയസ്സ് വരെ നമുക്ക് ആ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്യാം. അപ്പം ഒരു 15 വയസ്സിൽ SSLC പാസ്സായാൽ 5 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് 20-ാമത്തെ വയസ്സിൽ വേണമെങ്കിൽ നമുക്ക് അപ്പം മുൻസിഫ് മജിസ്ട്രേറ്റിന്റെ എക്സാം കോൾ ഫോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അതിൽ നമ്മൾ ഈ LLB പഠിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെയായിരിക്കും ചോദിക്കുന്നത്. കൂടെ ഒരു ഇംഗ്ലീഷും കൂടി ഉണ്ടാവും, അതൊക്കെ പിന്നെ അത് പഠിച്ചതാണല്ലോ, 10-ാം ക്ലാസ് 12-ാം ക്ലാസ് വരെ പഠിച്ചതല്ലേ. അതാണ് മുൻസിഫ് മജിസ്ട്രേറ്റിന്റെ ടെസ്റ്റ്. നേരെ മറിച്ച് ഡിസ്ട്രിക്ട് ജഡ്ജിലേക്കാണെങ്കിൽ അതിന്റെ സെലക്ഷൻ എന്ന് പറഞ്ഞാല് 1/3 ഈ നിലവിലുള്ള മുനിസിഫ് മജിസ്ട്രേറ്റുമാരിൽ നിന്നുള്ള സെലക്ഷനാണ്, 2/3 ഡയറക്റ്റ് എക്സാം വിളിക്കുക ചെയ്യുന്നത്. 7 വർഷത്തെ പ്രാക്ടീസ് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. 35 വയസ്സ് ആണ് മിനിമം ഏജ് ലിമിറ്റ്, 45 വയസ്സ് കൂടാനും പാടില്ല. 35-ന് 45 വയസ്സുള്ള 10 വർഷക്കാലയളവില് നമുക്ക് ആ പരീക്ഷ എഴുതാം. അത് ഈ പറഞ്ഞതുപോലെ മുനിസിഫ് മജിസ്ട്രേറ്റ് ടെസ്റ്റിൽ നിന്ന് സ്വല്പം കൂടി വിഭിന്നമായിട്ട് ഡിസ്ട്രിക്ട് കോടതികളുടെ ജൂറിസ്ഡിക്ഷൻ, അവിടെ ഏതൊക്കെ തരത്തിലുള്ള മാറ്റേഴ്സാണോ കടന്നു വരുന്നത് അതിനകത്തുള്ള നോളജാണ് പരീക്ഷയ്ക്ക് വരുന്നത്. അതും ഈ പറഞ്ഞ പോലെ ഒരു പ്രിലിമിനറി ടെസ്റ്റ് ഉണ്ട്, മെയിൻ എക്സാമിനേഷൻ ഉണ്ട്, അതിനുശേഷം ഇന്റർവ്യൂ ഉണ്ട്. അങ്ങനെയാണ് അതിന്റെ സെലക്ഷൻസ്. പിന്നെ ഹൈക്കോടതിയിലേക്ക് പോയാല് അവിടെയും ഇതുപോലെയാണ്, പക്ഷെ അവിടെ എക്സാംസ് ഇതുവരെ ഡയറക്റ്റ് തുടങ്ങിയിട്ടില്ല. ഒരുപക്ഷെ നാളുകളിൽ തുടങ്ങാൻ പാടില്ലാത്തതുമല്ല. ഇപ്പം അത് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, 1 ഈ നിലവിലുള്ള ഡിസ്ട്രിക്ട് ജഡ്ജിമാരിൽ നിന്ന് ഒരു ആൾക്കാരെ ഹൈക്കോടതിയിലേക്ക് സെലക്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ബാർ എന്ന് നമ്മൾ പറയും, ബാർ ആ പർട്ടിക്കുലർ ബാറിൽ നിന്ന് ആളുകളെ ഏറ്റവും നന്നായി കോടതിയിൽ പെർഫോം ചെയ്യുന്ന ആളുകളിൽ നിന്ന് റെക്കമെൻഡ് ചെയ്ത് ആ റെക്കമെൻഡേഷൻ സുപ്രീം കോടതിയിൽ നിന്ന് അയച്ച് സുപ്രീം കോടതിയിൽ നിന്ന് ഗവൺമെന്റിലേക്ക് പോയി എല്ലാവരുടെയും പെർമിഷനോട് കൂടിയാണ് ആ നിയമനം നടക്കുന്നത്. സുപ്രീം കോടതിയിലേക്ക് വരുമ്പോഴും അതുപോലെ തന്നെയാണ്, ഡയറക്റ്റ് ബാർ എന്നുള്ള അപ്പോയിന്റ്മെന്റ് വളരെ ഈ റീസെന്റ് ആയിട്ട് കുറച്ചധികം നടന്നിട്ടുണ്ട്. അതർവൈസ് നോർമലി വളരെ കുറവാണ്, ഓരോ എന്താ പറയാ അതിനകത്ത് പർട്ടിക്കുലർ റൂൾസ് ഒന്നും ഒരു ഈ പറഞ്ഞ പോലെ ബാറിൽ നിന്ന് എടുക്കുന്ന പരിപാടികളൊന്നും ഇല്ല, എടുക്കാൻ പാടില്ലാത്തതുമല്ല. അതുകൊണ്ടാണല്ലോ ഇപ്പൊ റീസെന്റ് ഇപ്പൊ 4 ജഡ്ജസിനെ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഹൈക്കോടതിയിലെ ജഡ്ജസ് അവരിലെ സീനിയോറിറ്റി നോക്കി ആ സീനിയോറിറ്റിയിൽ വരുന്ന ഇനി എന്താ പറയാ ഹൈക്കോടതി എസ്പെഷ്യലി ചീഫ് ജസ്റ്റിസ് ആയ ആളുകൾ അവരെ തൊട്ട് താഴെ വരുന്ന ഓരോ സമയത്തെ വേക്കൻസി നോക്കി ആ സമയത്ത് ചീഫ് ജസ്റ്റിസ്മാരെയാണ് മെയിൻലി കൺസിഡർ ചെയ്യുന്നത്. അവർക്ക് ഇനിയും റിട്ടയർ ആവാനുള്ള സമയം കൂടുതലായിട്ടുണ്ട് എങ്കിൽ
അവരെയാണ് മെയിൻ ആയിട്ട് കൺസേൺ. ഓരോ പ്രാവശ്യവും വേക്കൻസി സുപ്രീംകോടതിയിലേക്ക് വേക്കൻസി അനുസരിച്ച് നമ്മുടെ എല്ലാ ഹൈക്കോടതിയിൽ നിന്നുള്ള ആൾക്കാർ സെലക്ട് ചെയ്ത് അവർക്കാണ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. ഇതാണ് അതിന്റെ ഒരു ചെറിയ ബാഗ്. മാം ഇപ്പം ശരിക്കും പറഞ്ഞാൽ വളരെ ചെറിയൊരു പ്രായമേ ഉള്ളൂ, പക്ഷെ വളരെ നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ആണ്. ശരിക്കും ഈ ഒരു പ്രൊഫഷൻ വളരെ ജെൻഡർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ആണോ? എങ്ങനെയാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഒക്കെ എങ്ങനെയാണ്? സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാല് ഓരോരുത്തരും വ്യത്യസ്തമായ കാര്യങ്ങൾക്കാണ് കേട്ടോ, ഓരോരുത്തരും സാറ്റിസ്ഫാക്ഷൻ വേറെ വേറെ രീതിയിലല്ലേ. ചില ആളുകള് നല്ലോണം പൈസ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും, അവർക്കാണെങ്കിൽ പൈസ കിട്ടുകയാണെങ്കിൽ അതാണ് അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. മറ്റേ ചില ആളുകൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്നുള്ളതാണ്, അത് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ. മറ്റേ ഒരാൾക്ക് ഈ പറഞ്ഞതുപോലെ അവസരങ്ങള്, അതേപോലെ അതിനകത്ത് പെർഫോം ചെയ്യാൻ കഴിയുക, പിന്നെ ഈ പറഞ്ഞതുപോലെ സന്തോഷകരമായ ഒരു ജീവിതം. ജീവിതത്തിന് നമ്മൾ പല രീതിയിലല്ലേ ഡെഫിനിഷൻ കൊടുക്കുന്നത്. ആ ഒരു എൽ എൽ ബി ഒക്കെ പഠിച്ച വക്കീലായാൽ സക്സസ്ഫുൾ ആയോ? സക്സസ്ഫുൾ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഏത് രീതിയിൽ സക്സസ്ഫുൾ ആയി? അപ്പം അങ്ങനെ പല വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. അപ്പം സക്സസ്ഫുൾ ആകുക എന്ന് പറയുന്നത് എന്ന് വെച്ചാല് അതാ ഞാൻ പറഞ്ഞു, ഓരോരുത്തരുടെ എയിമിനനുസരിച്ചാണ്, ആര് എന്ത് എങ്ങനെയാ. അപ്പം സാമ്പത്തികം അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ബെറ്റർമെന്റ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നമുക്ക് ഏത് ഫീൽഡിലും, ഏത് ഫീൽഡിലും, ഞാൻ ഒരു ഫീൽഡ് പോലും ഒഴിക്കാതെ പറയുവാണ്, ഏ നമ്മള് വിചാരിക്കുന്ന വൈറ്റ് കോളർ ജോബ് തന്നെയല്ല, ഏത് ഫീൽഡിലും ഏതൊരാൾക്കും വിചാരിച്ചാൽ എന്ത് മാത്രം കാശ് ഉണ്ടാക്കണോ അത്രയും ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ ഒറ്റ കാര്യമുള്ളത് അവരെ അതിനകത്ത് സ്പെഷ്യലൈസ് ചെയ്യണം. ആ നമ്മൾ എത്രമാത്രം ഭംഗിയായിട്ട്, എത്രമാത്രം ഡിഫറെന്റ് ആയിട്ട് ഓരോ കാര്യം ചെയ്യാൻ കഴിയുമോ അങ്ങനെ അത് നമ്മൾ ചെയ്താൽ അത്, ഞാൻ ഒരു പെർട്ടിക്കുലർ പ്രൊഫഷനെ പോലും ഞാൻ പോയിന്റ് ഔട്ട് ചെയ്താൽ ഏത് പ്രൊഫഷനും കാശ്, അത് വക്കീലായിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, ടീച്ചർ ആയിക്കോട്ടെ, കർഷകനായിക്കോട്ടെ, ചെരുപ്പ് കുത്തി ആയിക്കോട്ടെ, ആരായ പിന്നെ ഓരോരുത്തർ ഡിഫറെന്റ് ആയിട്ടുള്ള മറ്റു പല കാര്യങ്ങളാണ്. അപ്പം കാര്യമായി ഒരു വർക്കും ചെയ്യാതെ നമുക്ക് ഈ പറഞ്ഞ പോലെ പബ്ലിസിറ്റി വേണമെങ്കിലും കിട്ടും. പബ്ലിസിറ്റി എന്നൊക്കെ പറഞ്ഞാലും ഈ പറഞ്ഞതുപോലെ തന്നെയുണ്ട്, എല്ലാം ഡിഫറെന്റ്. അതായത് ഒത്തിരി നോളജ് ഉള്ള വക്കീലാണ്, അല്ലെങ്കിൽ നിലവിൽ നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള രണ്ടു മൂന്ന് വക്കീലുമാര് ഹരീഷ് സാൽവയോ മുകുൾ റോത്തഗിയോ അല്ലെങ്കിൽ കപിൽ സിബലോ അഭിഷേക് മനു സിംഗ്വിയോ ഒക്കെ മാത്രം ഒന്നുമല്ല പ്രശസ്തരായിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അവരൊക്കെ പ്രശസ്തരായതുകൊണ്ട് അവരാണ് ഏറ്റവും അധികം നോളജ് ഉള്ള വക്കീലുമാരെന്ന് പറയുന്നില്ല. അവർക്ക് നോളജ് കുറവൊന്നുള്ള അല്ല കേട്ടോ എന്ന് പറഞ്ഞാൽ നടത്തും. അങ്ങനെയല്ല, പബ്ലിസിറ്റി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ്, അതും പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്ന കാര്യം. അതുകൊണ്ട് സക്സസ് എന്ന് പറയുന്നത് നമ്മൾ നോക്കണം, നമ്മൾ എയിം ചെയ്ത കാര്യങ്ങൾ നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ, അതല്ലെങ്കിൽ അത് നേടാനായിട്ട് എത്രമാത്രം നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാം, സന്തോഷമായിട്ട് ഇഷ്ടത്തോടുകൂടി ഒരു കാര്യം ചെയ്യുക എന്നുള്ളതാണ് നമുക്കൊരു കാര്യം നേടിയെടുക്കുന്ന ഏറ്റവും നല്ല മാർഗം. ഈസി ആയിരിക്കും, വളരെ ഈസി ആയിട്ട് നമുക്ക് നേടിയെടുക്കാം, വളരെ സന്തോഷമായിട്ട് ഇഷ്ടത്തോടുകൂടി. അതിനകത്ത് കൂടുതൽ എന്താ പറയുക, സ്ട്രെസ് കൊടുക്കാനുള്ള കാര്യം അതുകൊണ്ടാണ് നമ്മൾ ഒത്തിരി ഇഷ്ടത്തോടെ എന്ത് കാര്യം നമ്മൾ ചെയ്താൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ വണ്ടർഫുൾ. ഇഷ്ടത്തോടുകൂടി നമ്മളൊരു കാര്യം ചെയ്യുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ വണ്ടർഫുൾ ആയിരിക്കും. ഒരു സംശയം, മോഹൻലാൽ ഏതൊരു സിനിമയ്ക്ക് അത് പറയുന്നുണ്ട്, ജീവിക്കാൻ അറിയാമെങ്കിൽ ജീവിതം സ്വർഗത്തേക്കാൾ സുന്ദരമാണ്. അപ്പൊ അതിനകത്ത് മെയിൻ കാര്യം ജീവിക്കാൻ അറിയണം, എന്താണ് ജീവിതം, എങ്ങനെയാണ് ജീവിതം, ബാക്കിയൊക്കെ നമുക്ക് പുള്ളിക്കാരോട് ചോദിക്കാം. അതുപോലെ തന്നെ ഒരു അഡ്വൈസ്, ഇത്രയും നല്ലൊരു പൊസിഷൻ ഇരുന്നുകൊണ്ട് ഇനി അഡ്വക്കേറ്റ് ആകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് എങ്ങനെയാണ്? അവരെങ്ങനെയാണ് അവരുടെ ഗോളൊക്കെ സെറ്റ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഈ ഒരു പ്രൊഫഷനോട്ടൊക്കെ അവർ എത്തിച്ചേരേണ്ടത്? എനിക്ക് തോന്നുന്നു നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, എന്നാലും നമുക്കൊന്നും കൂടെ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മള് കുഞ്ഞ്, നമ്മള് ചെറിയ കുഞ്ഞായിരിക്കുമ്പോഴേ നമ്മള് വിദ്യാഭ്യാസം എന്നതിനേക്കാൾ കുറച്ച് വിവരം ആർജിക്കാനായിട്ട് ശ്രമിക്കുക. ആ വിവരം എന്ന് പറയുന്നത് നമ്മൾ ഒരു കോമ്പറ്റീഷന് പുറകെ പോവാതെ ഒരു ഒരു എന്താ പറയാ, ഒരു നീതി, നീതിയെ കുറിച്ചാണ് നമ്മൾ, നിയമത്തെ കുറിച്ച് നമ്മൾ നിൽക്കുന്നതിനേക്കാൾ നീതി ചെയ്യുന്നത് ശരിയാണത്. കുഞ്ഞ് നമ്മുടെ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാകുന്ന കാലം മുതലേ ആ രീതിയിലുള്ള ചിന്തകൾ പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിച്ചു വരണം. അതുകൂടാതെ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു ത്വര, എന്തിനെ കുറിച്ച്, അതെന്താണ്, അതെങ്ങനെയാണ്, എന്താണ്, അതിൽ നമ്മൾ ഒരുപാട് ലേൺ ചെയ്യാനുണ്ട്.
എന്ത് പഠിക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിനുള്ള ആൻസർ സ്വയം കണ്ടെത്തി. അത് കൂടാതെ നമ്മുടെ സമൂഹത്തോടും ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു ആർജവം, പിന്നെ ഒരുപാട് അന്വേഷണത്വര, പിന്നെ അൾട്ടിമേറ്റ്ലി ജീവിതത്തിൽ നമ്മൾ നേടാനുള്ളത് സ്നേഹം മാത്രം. പരസ്പരം സ്നേഹിക്കുക, പരസ്പരം സ്നേഹിക്കാനായിട്ട് പഠിക്കുക, സ്നേഹിക്കാൻ വേണ്ടിയുള്ളൊരു കോമ്പറ്റീഷൻ ആയിക്കോട്ടെ, ഒരു പരസ്പരം സ്നേഹിക്കാനൊരു കോമ്പറ്റീഷൻ, അത് ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നന്നായി പഠിക്കുക, നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക. കഴിയുന്നതും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ എല്ലാ മേഖലയിലുമുള്ള ആളുകളെ സഹായിക്കുക. ഒരു ചിരിയിലൂടെ ആവാം, പ്രാർത്ഥനയിലൂടെ ആവാം, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ ആവാം, മനസ്സിലാക്കുന്നതിലൂടെ ആവാം, കേൾക്കാൻ നിന്നു കൊടുക്കുന്നു. ഇന്നത്തെ കാലത്ത് വളരെ റയറായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കേൾക്കാൻ ഒരാളെ കിട്ടുക, കേൾക്കാനായിട്ട് ഇരുന്ന് കൊടുക്കുക. ചിലപ്പോൾ പല ആളുകൾക്കും ഒരുപാട് അവരുടെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ജസ്റ്റ് കേട്ടത് കൊണ്ട് മാത്രം തീരും. ചിരിക്കുക, എന്താ നഷ്ടപ്പെടാനുള്ള. പിന്നെ കൂടുതൽ കൂടുതൽ നന്നായി പഠിക്കുക. പിന്നെ എന്ത് പ്രൊഫഷനിലേക്ക് ഇറങ്ങുമ്പോഴും ലക്ഷ്യം ഒന്നായിരിക്കണം, എങ്ങനെ ഒരു നല്ല മനുഷ്യനാവാം, എങ്ങനെ ഒരു നല്ല സ്നേഹിതനാവാം. സുഹൃത്ത് ബന്ധം ലോകത്തിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ബന്ധമാണ്. ഏത് ബന്ധത്തിലും സൗഹൃദം കടന്നുകൂടിയാൽ നോ ഡൗട്ട് ഇറ്റ് വിൽ ബി വണ്ടർഫുൾ. ഒത്തിരി നല്ല സൗഹൃദം, ആ സൗഹൃദം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ പഠിച്ചവര് ഒന്നുമല്ല, അല്ലെങ്കിൽ കൂടെ കാണുന്നവര് കൂടെ വർക്ക് ചെയ്യുന്നവരൊന്നുമല്ല, എല്ലാവരിലും സൗഹൃദം കണ്ടെത്താനും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റണം. ആ രീതിയിലേക്കൊക്കെ വന്നാലുണ്ടല്ലോ, നമ്മളീ വിചാരിക്കുന്നൊന്നും ഈ കാണുന്ന ഒന്നും ആയിരിക്കില്ല ഒരു ഈ പറഞ്ഞ അത്യാഗ്രഹം ഒന്നും ആൾക്കും ഉണ്ടാവില്ല, അത്യാഗ്രഹത്തിന് ആവശ്യമില്ല. വളരെ സുന്ദരമായൊരു ലോകം നമുക്കുണ്ടാവും, നമുക്ക് സന്തോഷമായിരിക്കും. ഇത്രയൊക്കെയാണ് എനിക്ക് ചെറിയ ചെറിയ കാലഘട്ടത്തിലെ എക്സ്പീരിയൻസ് ചെയ്ത് എനിക്ക് മനസ്സിലായത്. ഓക്കെ മാം, ശരിക്കും ഞങ്ങൾക്കറിയാം ഈ ഒരു അരമണിക്കൂർ മാമിന് ഇവിടെ കിട്ടുക എന്ന് പറയുന്നത് വളരെ ഒരു വലിയൊരു കാര്യമാണ്. അരമണിക്കൂറിനേക്കാളും അധികം മൂല്യം അതിനുണ്ട്. കാരണം ഇന്ത്യയിലെ തന്നെ പല മാധ്യമങ്ങളും പുറകെ നടന്ന ഇന്റർവ്യൂനൊക്കെ വിളിച്ചിട്ട് മാം കൊടുക്കാറില്ല, വളരെ റെയർ ആയിട്ട് മാമിന്റെ ഇന്റർവ്യൂ ഒക്കെ പോകാറുള്ളൂ. ആൻഡ് താങ്ക് യു സോ മച്ച് മാം, ഇറ്റ് വാസ് ഗ്രേറ്റ് ഹാവിങ് യു ഹിയർ. താങ്ക് യു സോ മച്ച്. സന്തോഷമുണ്ട്. Thank you.